വിശദമായ വാർത്തകളിലേക്കാണ്. ആദ്യം പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട പട്ടാഴ്മുക്കിൽ രണ്ടുപേരുടെ ജീവനെടുത്ത വാഹനാപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന് എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നിർണായക റിപ്പോർട്ട് പുറത്തുവന്നു. ഹാഷിമും അനുജയും സഞ്ചരിച്ച കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും അപകട സമയത്ത് ബ്രേക്ക് ഉപയോഗിച്ചില്ലെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. തെറ്റായ ദിശയിലെത്തിയാണ് കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല. ലോറിയുടെ നിയമവിരുദ്ധമായ ക്രാഷ് ബാരിയറും അപകടത്തിന്റെ ആഘാതം കൂട്ടി. ക്രാഷ് ബാരിയറിൽ ഇടിച്ചാണ് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നത്. റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഉടൻ തന്നെ കൈമാറും. അതേസമയം അപകടത്തെ സംബന്ധിച്ച പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അനുജയുടെയും ഹാഷിമിന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആറുമാസത്തെ ഫോൺ രേഖകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചു. ഇരുവരുടെയും പരിചയക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 24 പത്തനംതിട്ട.